ആരാണ് മോഹിക്കാത്തത്? ഈ ചേല് ശോഭിക വെഡിങ്സ്, കൊയിലാണ്ടി, കുറ്റിയാടി, കാഞ്ഞങ്ങാട്. വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് വടകര ഫാൽക്കൺ ക്ലബ്ബ് ഭക്ഷ്യവസ്തുക്കൾ നൽകി. നഗരസഭാ ചെയർമാൻ കെ ശ്രീധരൻ ഏറ്റുവാങ്ങി. 105 കിലോ ആട്ടയാണ് ഫാൽക്കൺ ക്ലബ്ബ് കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് നൽകിയത്. വടകര മുനിസിപ്പൽ കൗൺസിലർ പി അശോകൻ, ഫാൽക്കൺ ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീജിത്ത് എൻ, വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് ടി, ജോയിന്റ് സെക്രട്ടറി മുരളി കെ വി, ട്രഷറർ സുനിൽ സപ്തമി, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ലിജു ഇ ടി കെ, രജിത് കോട്ടക്കടവ്, ജിജു പി കെ, എം കെ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ഒരു അസുഖമാണ് ഇന്ന് ലോകത്ത് മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പണ്ഡിത പദം നമ്മുടെ ഈ വടകരയിലും ഉണ്ട്. ഫാൽക്കൺ ക്ലബ്ബ് വടകരയിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് 1 വർഷത്തേക്ക് ആവുന്നു. ഈ 1 വർഷം കൊണ്ട് ഫാൽക്കൺ ക്ലബ്ബ് നിരവധി പ്രവർത്തനങ്ങളും നിരവധി പരിപാടികളും നടത്തിയിട്ടുണ്ട്. ഇന്ന് ഈ കൊറോണ അല്ലെങ്കിൽ COVID-19 ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വടകര കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് ഫാൽക്കൺ ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ 105 കിലോ ആട്ട സംഭാവനയായിട്ട് വടകര മുനിസിപ്പൽ ചെയർമാൻ സിയറട്ടൻ കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ക്ലബ്ബ് ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനും സന്നദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളാവാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ്. വടകര നഗരഹൃദയത്തിലെ ഒരു സഹകരണ സ്ഥാപനം, വടകര ടൗൺ കോ ഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി.